ഞാൻ ഈ ബാഗ് തൂക്കിക്കൊണ്ട് എവിടെ പോകാന്ന് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലേ. ആക്ച്വലി ടെക് ക്രിയേറ്റേഴ്സ് എല്ലാം സാധാരണ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വാട്ട്സ് ഇൻ മൈ ടെക് ബാഗ്. സാധാരണ മറ്റ് പ്രോഡക്റ്റ് ഒക്കെ ഒരുപാട് കുറയുമ്പോൾ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇതുപോലെ വാട്ട്സ് ഇൻ മൈ ടെക് ബാഗ്. അപ്പോൾ നമ്മൾ മലയാളികൾ കുറയ്ക്കുന്നത് മോശമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് എൻ്റെ മൂന്ന് ബാഗിനകത്തുള്ള ഞാൻ ഉപയോഗിക്കുന്ന ടെക് പ്രോഡക്റ്റുകൾ എന്തൊക്കെയെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ മൂന്ന് ബാഗിനകത്ത് മെയിനായിട്ട് എവിടെയെങ്കിലും ഷൂട്ടൊക്കെ ഉള്ളപ്പോൾ യാത്ര പോവുകയാണെങ്കിൽ ഞാൻ മെയിനായിട്ട് കൊണ്ടുപോകുന്ന ബാഗ് എന്ന് പറയുന്നത് ഈ ഒരു വലിയ ബാഗാണ്. അപ്പം നമുക്ക് ഈ ഒരു വലിയ ബാഗിൽ നിന്ന് തുടങ്ങാം. ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഇതുള്ള ഒരു യാത്ര പോകുമ്പോഴൊക്കെ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ടെക് സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഞാൻ ഈ മൂന്ന് ബാഗുകളും മേടിച്ചിരിക്കുന്നത് മോബിയസ് എന്ന് പറയുന്ന കമ്പനിയുടെ ബാഗുകളാണ്. അപ്പോൾ ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. നമ്മുടെ എം കെ ബി എച്ച് ഡി ഒക്കെ വാട്ട്സ് ഇൻ മൈ ടെക് ബാഗ് എന്ന് പറയുന്ന വീഡിയോ ചെയ്തപ്പം അവർ ഉപയോഗിച്ചിരുന്ന ബാഗ് എന്ന് പറയുന്നതിൻ്റെ വില ഞാൻ ആമസോണിൽ ചെക്ക് ചെയ്തു, 1,50,000 രൂപയ്ക്കാണ് ഇന്ത്യൻ മണി കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോബിയസ് എന്ന് പറയുന്ന കമ്പനിയുടെ ബാഗ് വാങ്ങാൻ കാര്യം വില കുറവാണ്. അവർ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ എം കെ ബി എച്ച് ഡി ഒക്കെ ഉപയോഗിക്കുന്ന ബാഗിനകത്തുള്ള എല്ലാ ഫീച്ചറും ഇതിനകത്ത് ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബാഗ് സെലക്ട് ചെയ്തത്. എനിവേ, നമുക്ക് ഈ ബാഗ് തുറന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് ഇതിനകത്ത് ഈ ഒരു മുകളിലത്തെ ഡ്രോ ഞാൻ ഇതുപോലെ ഓപ്പൺ ആക്കും. അപ്പോൾ ഈ ഒരു മുകളിലത്തെ ഡ്രോയിനകത്ത് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു ടാബ്ലറ്റാണ്, സാംസങ്ങിൻ്റെ ഗാലക്സി ടാബ് S7+ എന്ന് പറയുന്ന ടാബാണ് ഞാൻ എൻ്റെ ഡെയിലി ഉപയോഗത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ഗുണം എന്ന് പറയുന്നത് ഇതിനകത്ത് S Pen ഉണ്ട്. അപ്പോൾ ഞാൻ ഈ നമ്മളുടെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ക്രിപ്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ ഒരു ടാബ്ലറ്റിനകത്താണ്. അപ്പോൾ ഈ ടാബ്ലറ്റിനകത്ത് സാംസങ് നോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കൈ കൊണ്ട് ഈ ഒരു പേന ഉപയോഗിച്ച് എഴുതിയാണ് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു ഹാൻഡി ഫീച്ചറായിട്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പേപ്പറും പേനയും ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നതേയില്ല ഈ ഒരു ടാബ്ലറ്റ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അതാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ടാബ്ലറ്റ്. അപ്പോൾ ടാബ്ലറ്റിൻ്റെ ആ ഒരു സെക്ഷൻ വയ്ക്കുന്ന ഈ ഒരു ഡ്രോ കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോയാണ്. ആ മെയിൻ ഡ്രോ ഞാനിവിടെ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ബാഗ് പ്രത്യേകിച്ച് ഒരു ക്യാമറ ബാഗാണ്, അതുകൊണ്ട് തന്നെ ക്യാമറയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇതിനകത്ത് നല്ല പ്രൊട്ടക്ഷൻ കൊടുത്ത് നമുക്ക് ഇതിനകത്ത് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ യാത്രയൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഹെഡ്സെറ്റാണ്. ഈ ഒരു ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് സോണിയുടെ WH-1000XM4 എന്ന് പറയുന്ന ഹെഡ്സെറ്റാണ്. വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന മിക്ക പ്രോഡക്റ്റുകളും നമ്മൾ ആൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സോണി WH-1000XM4. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനാണ്, പ്രീമിയം ക്വാളിറ്റി സൗണ്ട്. ഈവൻ നമ്മളിപ്പോൾ ഒരു ഫോണിൻ്റെയൊക്കെ ലോഞ്ചിന് ഫ്ലൈറ്റിൽ ആ സ്ഥലത്തേക്ക് പോകാൻ ഇരിക്കട്ടെ, ഫ്ലൈറ്റിൻ്റെ സൗണ്ട് പോലും കേൾക്കാതെ നമുക്ക് വേണമെങ്കിൽ ഫ്ലൈറ്റിൽ ഇരുന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റ് ഉപയോഗിക്കാം. പക്ഷേ ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ യാത്രയൊക്കെ വളരെ കുറവാണ്. എന്നിരുന്നാലും ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് സോണിയുടെ ഈ ഒരു ഹെഡ്സെറ്റാണ്. അത് കഴിഞ്ഞാൽ നമ്മളുടെ മെയിൻ ക്യാമറയാണ്. അപ്പോൾ ഇതാണ് ഷൂട്ടിനായിട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന നമ്മളുടെ ഈ ഒരു സ്റ്റുഡിയോയിലെ ഏറ്റവും എന്താ പറയുക ഏറ്റവും കില്ലാടി എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പേണ്ടിയിരിക്കുന്നു, സോണിയുടെ A7S3 എന്ന് പറയുന്ന ക്യാമറ. ഞാൻ വളരെ അഭിമാന പുരസരം പറയുന്നു, ഇംഗ്ലീഷ് യൂട്യൂബേഴ്സിൽ തന്നെയും ഉള്ള മികച്ച യൂട്യൂബേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു കിഡിലൻ ക്യാമറയാണ്. നിങ്ങൾക്ക് പ്രോഡക്റ്റുകളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സോണി A7S3. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് 50mm 1.8 അപ്പർച്ചറിൻ്റെ ഫിക്സ്ഡ് ലെൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറയും വിത്ത് ലെൻസ് ഇതേ നമുക്ക് ഇതിനകത്ത് നല്ല പ്രൊട്ടക്ഷനോടുകൂടി ഈ ഒരു ബാഗിനകത്ത് വയ്ക്കാം. അല്ലേ, ഒരു കുലുക്കം പോലും വരില്ല. നമ്മൾ ഈ ബാഗ് മൊത്തത്തിൽ തറയിലൊക്കെ എടുത്ത് ഇട്ടാൽ പോലും ക്യാമറയ്ക്ക് ഒന്നും വരില്ല. അത്രയ്ക്ക് നല്ല പ്രൊട്ടക്ഷനാണ് ഇത് ഈ ഒരു സൈഡിലും ഉള്ള ഈ ഒരു ഓപ്ഷൻസ് ഇതുപോലെ കൊടുത്തിരിക്കുന്നത്, ഈ സ്പോഞ്ച് ഏരിയ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യുന്നത് ഈ ഒരു സ്പോഞ്ച് നമുക്ക് ഇതുപോലെ ആണല്ലേ ഊരി നമുക്ക് ഇളക്കി നമുക്ക് ഇഷ്ടമുള്ള സൈസിലേക്ക് മാറ്റി മാറ്റി നമുക്ക് വെക്കേണ്ടുന്ന സാധനങ്ങൾക്ക് അനുസരിച്ച് വയ്ക്കാം. ഇപ്പോൾ രണ്ട് ലെൻസ് വയ്ക്കണമെങ്കിൽ അതനുസരിച്ച് ഇതിൻ്റെ ഓരോ കമ്പാർട്ട്മെൻ്റ് ആ സ്പോഞ്ച് ഊരി നമുക്ക് ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ക്യാമറ കണ്ടു. ഇനി അടുത്തത് ദേ ഈ ഇരിക്കുന്ന സാംസങ്ങിൻ്റെ SSD ആണ്, എക്സ്റ്റേണൽ SSD ആണ്. ഇത് വന്നിട്ട് സാംസങ്ങിൻ്റെ T7 എന്ന് പറയുന്ന SSD ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മാക്ബുക്ക് പ്രോയുമായിട്ട് ചേർത്ത് എക്സ്റ്റേണലി ഉപയോഗിക്കുന്ന SSD ആണ്. അപ്പോൾ ആ മാക്ബുക്ക് പ്രോ ഇതിനകത്ത് ബാഗിനകത്തുകൊണ്ട് ഞാൻ കാണിച്ചു തരാം, അതിലേക്ക് വരാം. അപ്പോൾ സാംസങ് T7 SSD. പിന്നെ കൂടാതെ നമ്മൾ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന നമ്മുടെ മൗസാണ്, ഇത് ലോജിടെക്കിൻ്റെ മൗസാണ്. ആക്ച്വലി ഇതിൻ്റെ ഒരു മോഡൽ നെയിം ഓർക്കുന്നില്ല. നിങ്ങളിപ്പോൾ ഈ ബാഗിലൂടെ കാണിക്കുന്ന പ്രോഡക്റ്റുകളുടെ എല്ലാം ലിങ്ക് വീഡിയോയുടെ താഴെ വെച്ചേക്കാം. അത് കഴിഞ്ഞാൽ ഈ ബാഗിനകത്ത് യൂസ് ചെയ്യുന്ന നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇതുപോലെ കുറേ കേബിൾസാണ്. അതായത് മെയിനായിട്ടെന്ന് പറയുന്നത് ഒരു മൈക്രോ USB കേബിൾ, അതുപോലെ നമ്മളുടെ മാക്ബുക്ക് പ്രോയുടെ ചാർജറായിട്ടുള്ള ടൈപ്പ് സി ടു ടൈപ്പ്
ടൈപ്പ് സി കേബിൾ, പിന്നെ ഒരു നോർമൽ യു എസ് ബി ടൈപ്പ് സി ചാർജിങ് കേബിൾ, പിന്നെ വാച്ചിൻ്റെ ചാർജർ ഞാൻ കൊണ്ട് നടക്കാറുണ്ട്, പക്ഷേ അത് ഇന്നിപ്പോൾ ഇതിനകത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും കേബിളുകളാണ് മെയിനായിട്ട് കൊണ്ടു കിടക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ളത് നമ്മളുടെ ചാർജിങ് ബ്രിക്കുകളാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ കൊണ്ടു കിടക്കുന്ന ഷവോമിയുടെ അടുത്തിടെ വന്ന 11T ഹൈപ്പർ ചാർജ് എന്ന് പറയുന്ന ഫോണോടൊപ്പമുള്ള ചാർജറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാം, നമ്മുടെ ലാപ്ടോപ്പിന് ഇത് യൂസ് ചെയ്യാം, ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ ഡിവൈസുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മുടെ മാക്ബുക്ക് പ്രോയുടെ 65 വാട്ടിൻ്റെ ചാർജറാണ് ഇതുള്ളത്. അപ്പോൾ ഈ രണ്ട് ചാർജറാണ് കൊണ്ട് നടക്കുന്നത് മെയിനായിട്ട്. പിന്നെ ഇതിനകത്തേക്ക് വരുമ്പോൾ ഞാനൊരു സ്മാർട്ട് വാച്ച് അഡീഷണലായിട്ട്, സാധാരണ കയ്യിൽ കിട്ടുന്ന സ്മാർട്ട് വാച്ച് കൂടാതെ ഒരു വാച്ച് കൂടെ വെച്ചേക്കും. കാരണം എന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത് അടുത്തിടെ വീഡിയോ ചെയ്താണ് നിങ്ങൾ കണ്ടതാണ് ഒപ്പോയുടെ വാച്ചാണ്. നമ്മളൊരു യാത്ര പോകുമ്പോൾ ചിലപ്പോൾ ഒരു 2 ദിവസം 3 ദിവസമൊക്കെയുള്ള യാത്രയാണെങ്കിൽ ഒരു അഡീഷണൽ ഒരു സ്മാർട്ട് വാച്ച് കയ്യിൽ വെച്ചാൽ ഉള്ള ഗുണം വെച്ചാൽ ഇതിൻ്റെ ചാർജ് തീർന്നാൽ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഉള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന സംഗതിയാണ്. ഇത് മാക്ബുക്ക് പ്രോയോടൊപ്പം ചേർത്ത് കണക്ട് ചെയ്യുന്ന അഡാപ്റ്ററാണ്. അതായത് മാക്ബുക്ക് പ്രോയിൽ ഇല്ലാത്ത പോർട്ടുകളെല്ലാം നമുക്ക് ഈ ഒരു ഡിവൈസ് വഴി കിട്ടും. അതായത് മൈക്രോ യു എസ് ബി, മിനി യു എസ് ബി പോർട്ട്, യു എസ് ബി പോർട്ട് ടൈപ്പ് സി, ഈവൻ HDMI ഔട്ട് വരെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അഡാപ്റ്ററാണ്. പിന്നീട് ഇതിനകത്തുള്ളതെന്ന് പറയുന്നത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഹെഡ്സെറ്റുകളാണ്. അപ്പോൾ ഹെഡ്സെറ്റുകൾ, നിരവധി ഹെഡ്സെറ്റുകൾ നമ്മൾ നിങ്ങളെ ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തിയെങ്കിലും എൻ്റെ പേഴ്സണൽ യൂസിന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ സാംസങ് ബഡ്സ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സാംസങ് ഡിവൈസുകളോട് ഒരു പ്രത്യേക കമ്പാറ്റബിലിറ്റി ആണ്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. പിന്നെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് സോണി WF-1000XM3 എന്ന് പറയുന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റ്. ഇത് ഇച്ചിരി ബൾക്കിയാണ്, കാണാൻ ഇച്ചിരി ഭയങ്കര സൈസൊക്കെ ഉണ്ടെങ്കിലും ആള് കില്ലാടിയാണ്. അതുപോലെ അതിനുശേഷം ഉപയോഗിക്കുന്ന ഇതിൻ്റെ നെക്സ്റ്റ് ജെൻ ആയിട്ടുള്ള സോണി WF-1000XM4 എന്ന് പറയുന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഈ സോണിയുടെ ഹെഡ്സെറ്റുകളുടെ ഗുണം വെച്ചാൽ ഭയങ്കര പ്രൈസിങ്ങാണ്. 20,000-ൽ പുറത്ത് രൂപ വരുന്നുണ്ട് ഓരോന്നിന്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നോയ്സ് ക്യാൻസലേഷൻ പക്ക, പ്രീമിയം സൗണ്ട് ക്വാളിറ്റി. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ സമയത്ത് യൂസ് ചെയ്യുന്ന പവർ ബാങ്കാണ്. ഒരു 3 പവർ ബാങ്ക് എങ്കിലും കയ്യിൽ വെച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഇത് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോണൊക്കെ നമ്മൾ കറണ്ടിനകത്ത് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കങ്ങ് മറക്കാം. യാത്രയിൽ നമ്മളുടെ ഉപയോഗിക്കുന്ന ഏത് ഡിവൈസും ഇത്രയും സാധനം കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇത് വന്നിട്ട് 30,000 mAh ഷവോമിയുടെ ഹെവി പവർ ബ്രിക്കാണിത്. കണ്ടില്ലേ, ഭയങ്കര നല്ല വെയിറ്റും ഒക്കെ ഉള്ള വലിയൊരു സാധനമാണ്. 30,000 mAh ഉണ്ട്. മാത്രമല്ല 50 വാട്ടിൻ്റെ ചാർജ് ഔട്ടും ഇത് നൽകുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഷവോമിയുടെ തന്നെ ഒരു പോക്കറ്റ് പവർ ബാങ്കാണ്. ഈവൻ നമ്മളുടെ പാൻറ്റിൻ്റെ ജീൻസ് പോക്കറ്റിലിട്ട് വേണമെങ്കിലും നമുക്ക് കൊണ്ടു നടക്കാവുന്നൊരു സാധനം. അപ്പോൾ അതുപോലെ തന്നെ ഇത് റിയൽമിയുടെ ഒരു പവർ ബാങ്കാണ്. ഇത് എനിക്ക് തോന്നുന്നു 18 വാട്ടാണ് ഔട്ട്, 10,000 mAh ആണ്. അപ്പോൾ ഈ ഒരു 3 പവർ ബാങ്ക് യാത്രയിൽ ഇതുപോലെ എൻ്റെ ബാഗിൽ ഉണ്ടാവും മെയിനായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ സാധനം, ദേ പരസ്യമൊന്നും അല്ല കേട്ടോ, ഒന്നും പരസ്യമല്ല എന്ന് ഓർക്കട്ടെ, ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ചൂയിങ്ങമാണ്. അതിങ്ങനെ എപ്പോഴും എൻ്റെ ബാഗ് കാണും. പിന്നെ അത് ഈ ഒരു സൈഡിൽ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഫോണുകൾ, മെയിനായിട്ട് ആ ഒരു സമയത്ത് ഉപയോഗിക്കുന്ന ഫോൺ കാണും. ഇതെന്ന് പറയുന്നത് Pixel 6 Pro. ഇതാണ് എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്തതാണ്. നമ്മൾ USA നിന്ന് വരുത്തിയ ഫോണാണ്. പക്ഷേ ഇത് പലപ്പോഴും ഉപയോഗിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല. കാരണം ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വേറെ ചില ഫോണുകളിലായിരിക്കും എപ്പോഴും എൻ്റെ സിം കാർഡ് ഉണ്ടാവുക. ഇതിപ്പോൾ S21 FE ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ എടുത്തു. 1+9RT ഇതിനകത്താണ് ഇപ്പോൾ നിലവിൽ സിം കാർഡ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഫോണുകളാണ് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ചിരിക്കുന്നത്. യാത്ര ആയതുകൊണ്ട് തന്നെ മെയിനായിട്ട് ബാഗിൽ കരുതുന്ന മറ്റൊരു സാധനമുണ്ട്, ഒരു N95 ഒരു മാസ്ക്. ഇതുപോലെ എപ്പോഴും ഈ ഒരു ബാഗിനകത്ത് കരുതും. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാഗിൻ്റെ ഇനി ബാക്കിലെ ഏറ്റവും ബാക്കിലെ അറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ്. ഇത് വന്നിട്ട് ആപ്പിളിൻ്റെ 14-inch മാക്ബുക്ക് പ്രോ, M1 ചിപ്പുമായിട്ട് വരുന്ന 14-inch മാക്ബുക്ക് പ്രോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട്. ബൈൻ ലിങ്കൊക്കെ വേണമെങ്കിൽ നമ്മൾ വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ ബാഗിനകത്ത്. തീർന്നില്ല, ഇനി 2 ബാഗുകളുണ്ട്. അപ്പോൾ മെയിൻ ബാഗ്, ഇപ്പോൾ ഒരു ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്ന ബാഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ പുറത്തൊരു ഔട്ട്ഡോർ ഷൂട്ടിന് പോകുന്നു, അങ്ങനെയാണെങ്കിൽ മെയിനായിട്ട് കൊണ്ടുപോകുന്ന ബാഗ്. അപ്പോൾ ഈ ഒരു ബാഗ് അങ്ങ് മാറ്റാം അല്ലേ. ഇനി അടുത്ത ബാഗ്, ഈ ഒരു ബാഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ചെറുതാണ്, കോമ്പാക്ട് സൈസാണ്. അതും മോബിയസ് എന്ന് പറയുന്ന കമ്പനിയുടെ ബാഗ് തന്നെയാണ്. ഇത് കൊണ്ടുപോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, ഇത് നമുക്ക് കുറച്ചുകൂടെ ഹാൻഡിയാണ്. നമുക്കിങ്ങനെ തോളിലിട്ടുകൊണ്ട് പോവാം, ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അടുത്തിടെ നമ്മുടെ തിരുവനന്തപുരത്ത് ലുലുവിൻ്റെ ഒരു വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്യാൻ പോയി. അപ്പോൾ അങ്ങനെയുള്ള ഷൂട്ടിന് പോകുമ്പം ഞാൻ കൊണ്ടുപോകുന്ന ഒരു വ്ളോഗിങ് കിറ്റ് അല്ലെങ്കിൽ ഒരു വ്ളോഗിങ് ബാഗ് എന്ന് വേണേൽ ഇതിനെ പറയാം. ഇതിനകത്ത് വ്ളോഗ് ചെയ്യാനുള്ള ക്യാമറകൾ മാത്രമാണ് ഇതിനകത്ത് മെയിനായിട്ട് വെക്കാറുള്ളത്. അതെന്തൊക്കെയാണ് കാണിച്ചുതരാം. ഇതിൻ്റെ ഈ ഒരു ഡ്രോയ്ക്കകത്ത്, ഇത് ഈ ബാഗിനോടൊപ്പം വരുന്ന സാധനം, അതെന്താ ഞാൻ കാണിച്ചുതരാം. ഇതിനകത്ത് ഇതേ 3 ക്യാമറകളാണ് മെയിനായിട്ട് ഞാൻ വ്ളോഗിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് DJI ആക്ഷൻ 2 എന്ന്
പറയുന്ന ക്യാമറ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നീടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ GoPro Hero 10 എന്ന് പറയുന്ന ക്യാമറ അത് ഇതുപോലെ ഒരു ട്രൈപോഡ് സ്റ്റാൻഡിലാണ് യൂസ് ചെയ്യുന്നത് പിന്നീടുള്ളത് നമ്മുടെ DJ-യുടെ തന്നെ DJI Osmo Pocket എന്ന് പറയുന്ന ക്യാമറ നോക്കി വളരെ കോംപാക്റ്റ് ആണ് ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്ളോഗിംഗ് ക്യാമറയാണ് DJI Osmo Pocket അപ്പം ഞാൻ നോക്കി വളരെ കോംപാക്റ്റ് ആയിട്ടുള്ള ക്യാമറകളാണ് മെയിനായിട്ട് ഈ വ്ളോഗിങ്ങിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ DJI Action 2 അതിൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം ഈ ഒരു സാധനം നമ്മളുടെ ഉടുപ്പിൽ ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ച് കഴുത്തിനകത്ത് ഒരു മാലയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൽ കണക്ട് ചെയ്ത് വേണമെങ്കിൽ പോലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഒളിച്ചിരുന്ന് വ്ളോഗ് ചെയ്യുന്നവർക്ക് പറ്റിയ സംവിധാനങ്ങളാണ് ഈ മൂന്ന് ക്യാമറകൾ അപ്പോൾ GoPro Hero 10 ഇതും അടിപൊളി സാധനം തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല GoPro Hero 9-നേക്കാളും നല്ല ക്വാളിറ്റിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സൗണ്ടും ഒക്കെ നല്ല രീതിയിൽ ഇത് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും പക്ഷേ എടുത്ത് പറയട്ടെ ഞാൻ ആദ്യം വ്ളോഗൊന്നും ചെയ്യാറില്ല പക്ഷേ ഇത് പലപ്പോഴും കൊണ്ടുപോകും ഷൂട്ട് ചെയ്യും പക്ഷേ ഇത് പലപ്പോഴും എഡിറ്റ് ചെയ്ത് വ്ളോഗായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പലപ്പോഴും എത്താറില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ട്രൈപോഡാണ് അല്ലേ മൊബൈലിനകത്ത് യൂസ് ചെയ്യാം ഇത് ഊരി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഈ കുഞ്ഞു ക്യാമറയിലൊക്കെ യൂസ് ചെയ്യാം ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും ഇതുപോലെ ലെങ്തിൽ നമുക്ക് നീട്ടാൻ പറ്റും ഇതിൻ്റെ അടിഭാഗം ട്രൈപോഡ് സ്റ്റാൻഡാണ് ഇത് കൊണ്ട് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു വ്ളോഗ് എന്ന് പറയുമ്പോൾ ക്യാമറമാൻ കൂടെ ഉണ്ടാവില്ല നമുക്ക് ഇതുപോലെ ദൂരെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ദൂരെ നിന്ന് ഇതിനകത്ത് ഫോണൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അങ്ങനൊരു ഗുണമുണ്ട് മാത്രമല്ല ഇതിനകത്ത് കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ബ്ലൂടൂത്ത് ക്യാമറ കൺട്രോൾ സ്വിച്ച് ഉണ്ട് നമ്മുടെ മൊബൈലിനകത്ത് ഈ ബ്ലൂടൂത്ത് സ്വിച്ച് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് മൊബൈൽ വെച്ച് കഴിഞ്ഞാൽ ദൂരെ നിന്ന് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ എടുക്കാനും ഒക്കെ സാധിക്കും അതുകൊണ്ട് തന്നെ വളരെ ഹാൻഡി ആയിട്ട് തോന്നിയ ഒരു മൊബൈലിന് വേണ്ടിയിട്ടുള്ള സെൽഫി സ്റ്റിക്കാണ് അതും എപ്പോഴും ഈ ഒരു വ്ളോഗിംഗ് ബാഗിനകത്ത് ഞാൻ കൊണ്ടു നടക്കും പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് ഇതുപോലെ റോഡ് വയർലെസ് ഗോ എന്ന് പറയുന്ന മൈക്കാണ് അതിൻ്റെ വിൻഡ് ഷീൽഡും മഫ്ലർ ഷീൽഡും പിന്നെ മെമ്മറി കാർഡും അഡാപ്റ്ററുകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിനകത്ത് ഇതിനകത്ത് ഇട്ടേക്കാറ് പിന്നെ ഇതിനകത്ത് ഒരു അത്യാവശ്യ ഘട്ടത്തിന് ഒരു വ്ളോഗിങ്ങിന് പോകുമ്പോൾ ഇൻ കേസ് നമ്മുടെ കയ്യിലുള്ള മെമ്മറി കാർഡൊക്കെ ഫില്ലായാൽ ഒന്ന് കമ്പ്യൂട്ടറിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഈ ബാഗിനകത്ത് തന്നെ വയ്ക്കാൻ പറ്റും പിന്നെ അത്യാവശ്യം ഒരു ഓൺ ദ ഗോയിൽ നമുക്ക് ഒന്ന് എഡിറ്റ് ചെയ്യണമെങ്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലൊരു കമ്പ്യൂട്ടർ അതിനകത്തും എപ്പോഴും ഈ ഒരു വ്ളോഗിങ് കിറ്റിനകത്ത് നമ്മൾ കൊണ്ടു നടക്കാറുണ്ട് ഈ ഒരു ബാഗിൻ്റെ ഫ്രണ്ടിലും ഒക്കെ അറകളുണ്ട് കേട്ടോ അത് ഇവിടെയൊക്കെ അറകളുണ്ട് പക്ഷേ ഞാൻ അതെല്ലാം ഒന്നും യൂസ് ചെയ്തിട്ടില്ല അത് ഇവിടെ ഒരു അറയുണ്ട് അതുപോലെ ഈ സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വാട്ടർ ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന ഒരു അറയുണ്ട് ഇപ്പോഴത്തെ സൈഡിൽ മെമ്മറി കാർഡൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു അറയുണ്ട് ഇതിൻ്റെ ബാക്കിൽ ഒരു അറയുണ്ട് വേണമെങ്കിൽ ഒരു ടാബ്ലറ്റ് തന്നെ വേണമെങ്കിൽ കുഞ്ഞൊരു ടാബ്ലറ്റൊക്കെ വേണമെങ്കിൽ ഇവിടെ വയ്ക്കാം എന്തായാലും മൊബീസിൻ്റെ ഈ ഒരു ബാഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ സെക്കൻഡ് ബാഗ് കഴിഞ്ഞു ഇനി തേർഡ് ബാഗ് ഈ തേർഡ് ബാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഷൂട്ടൊന്നുമില്ല അല്ലാതുള്ളൊരു പേഴ്സണൽ യാത്രയ്ക്ക് പോവുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സ്ലിംഗ് ബാഗ് എന്നറിയപ്പെടുന്ന ഈ ഒരു ബാഗ് യൂസ് ചെയ്യും നമുക്കിതുപോലെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ബാക്കിലേക്ക് തൂക്കിയിട്ട് കൊണ്ടുപോകാം ഇതിനകത്ത് നമ്മളുടെ പേഴ്സ് മൊബൈൽ തുടങ്ങിയ സാധനങ്ങളും ഒക്കെ ഇതിനകത്ത് വയ്ക്കാം അപ്പോൾ ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് ഇതുപോലെ സ്പെയർ വരുന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഇപ്പോൾ വെച്ചേക്കും അതുപോലെ കീ ഇതിനകത്ത് സൂക്ഷിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനകത്ത് കീ സൂക്ഷിക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം കൂടി പറയാം ഈ കീയോടൊപ്പം തന്നെ നമ്മുടെ സാംസങ്ങിൻ്റെ ഒരു ടാഗ് കൂടി യൂസ് ചെയ്യുന്നുണ്ട് ഉണ്ടല്ലേ ഈ ഒരു ടാഗ് ഇതിൻ്റെ വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്തതാണ് സാംസങ് ഗാലക്സി ടാഗാണിത് അപ്പോൾ ഇത് ഐഫോണിൻ്റെയൊക്കെ കൂടെ വരുന്ന ഐഫോണിൻ്റെയൊക്കെ ടാഗുണ്ട് അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ടാഗാണ് ഇതിൻ്റെ ഒരു ഗുണം ഈ ഒരു കീ വിത്ത് ടാഗ് നമ്മൾ ഈ ഒരു ബാഗിനകത്ത് ഏതെങ്കിലും ബാഗിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു ബാഗ് മിസ്സായാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സാംസങ് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ടാഗിൻ്റെ പൊസിഷൻ എവിടെയുണ്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും ഫോൺ മതി അപ്പോൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് ലൊക്കേറ്റ് ചെയ്യാം വേണമെങ്കിൽ ഇതിനകത്ത് ബെല്ല് സൗണ്ട് കേൾപ്പിക്കാം അല്ലാതെ GPS ലൊക്കേഷൻ വഴി ബാഗ് എവിടെ ഉണ്ടെന്ന് അപ്പോൾ കീ മിസ്സായാലും അല്ലെങ്കിൽ നമ്മുടെ ഈ ബാഗ് തന്നെ മിസ്സായാലും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ടാഗ് വിത്ത് കീ ഈ ഒരു ബാഗിനകത്ത് ഇട്ടിരിക്കുന്നത് ഇനി നമ്മുടെ കയ്യിൽ കീ ഉണ്ട് നമ്മുടെ ഫോണാണ് മിസ്സിംഗ് എങ്കിൽ ഈ ഒരു ടാഗിനകത്ത് കാണുന്ന ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഫോണിനകത്ത് റിംഗ് കേൾ സാംസങ് ഫോണിൽ അപ്പോൾ ആ ഫോണിനെ ലൊക്കേറ്റ് ചെയ്യാനും നമുക്ക് ഈ ഒരു ടാഗ് യൂസ് ചെയ്യാം പിന്നെ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ അങ്ങനെ വെക്കാറില്ല പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വെക്കുന്നത് അപ്പോൾ ഈ ഒരു ബാഗ് മെയിനായിട്ട് കൊണ്ടുവന്ന് ഷൂട്ട് ഇല്ലെങ്കിൽ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇതുപോലെ പേഴ്സും ഒക്കെ ഇതിനകത്താണ് വെക്കുന്നത് ഇതിനകത്ത് ബാഗിനകത്തിരുന്ന ഒരു അഡീഷണൽ സാധനം ഉണ്ടായിരുന്നു അത് ഞാൻ കാണിക്കാൻ എന്ന് പറഞ്ഞിരുന്നു അതൊന്നുമില്ല ഇത് നമ്മളുടെ ക്യാമറ ബാഗായിരുന്നല്ലോ കണ്ടത് അപ്പോൾ അതിനോടൊപ്പം വന്നതാണ് ഇത് ഈ ക്യാമറയുടെ ലെൻസൊക്കെ തുടയ്ക്കാനുള്ള ക്ലോത്താണ് ഇത് ഇതിനകത്ത് തന്നെ അവരിതുപോലെ വെച്ചിട്ടുണ്ട് ഈ ബാഗ് മേടിച്ചപ്പോൾ അതിനകത്ത് കിട്ടിയ ഒരു സാധനമാണ് പിന്നെ അതുപോലെ ആ മെയിൻ ബാഗിനകത്ത് ഞാൻ കാണിക്കാൻ വിട്ട ഒരു കാര്യം കൊണ്ടുണ്ട് അതുകൂടെ കാണിച്ചു തരാം ഈ മെയിൻ ബാഗിൻ്റെ ഏറ്റവും ബാക്കിൽ ഇതുപോലൊരു ചെറിയൊരു ഏരിയ ഉണ്ട് ഒരു ഡ്രോ ഉണ്ട് അതിനകത്ത് നമ്മളുടെ ഈ ഒരു ബാഗ് നനയാതിരിക്കാനുള്ളൊരു റെയിൻ കോട്ട് പോലൊരു സംവിധാനം ഇതിനകത്തുണ്ട് അപ്പോൾ ഇത് അതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഇത് വേണമെങ്കിൽ ഇങ്ങനെ
ഈ ബാഗിനകത്ത് മഴ എങ്ങനെ പെയ്യുകയാണെങ്കിൽ നമുക്ക് പിടിച്ചങ്ങിടാം. അപ്പോൾ പിന്നെ ഈ ബാഗിനകത്തേക്ക് വെള്ളം ഇറങ്ങാതെ സൂക്ഷിക്കാൻ ഈ ഒരു റെയിൻകോട്ട് പോലുള്ള ഒരു സംവിധാനം ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന ടെക് പ്രോഡക്റ്റുകൾ എൻ്റെ ബാഗിനകത്തുള്ള. അപ്പോൾ ഈ മൂന്ന് ബാഗ് നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിൽ, അതായത് പർപ്പസിനനുസരിച്ചിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാഗും ഞാൻ ഉപയോഗിക്കുന്ന ഈ പ്രോഡക്റ്റുകളും ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയുടെ താഴെ ലിങ്ക് വെച്ചിട്ടുണ്ട്. ഈ ബാഗിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ ബ്രാൻഡാണ്. മികച്ച പ്രൈസാണ്. ഇവർക്ക് ഏകദേശം 20 വ്യത്യസ്തങ്ങളായിട്ടുള്ള ബാഗുകൾ ഇവർ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.